നമസ്കാരം. കാളിക്കാവിൽ അടച്ചിട്ട കട കമ്പി ഉപയോഗിച്ച് കുത്തി തുറന്നു. അത്യാവശ്യത്തിന് കാശ് കിട്ടാൻ ഒരു മൊബൈൽ മാത്രം എടുത്തു. ശേഷം കടയടച്ച് ആരുമറിയാതെ മുങ്ങാനായിരുന്നു മോഷ്ടാവിന്റെ പ്ലാൻ. പക്ഷേ തുറന്നതുപോലെ എളുപ്പത്തിൽ വാതിലടയ്ക്കാൻ കഴിയുന്നില്ല. ഉടൻ അയാൾ കടയിൽ എഴുതി വെച്ച നമ്പറിൽ ഒന്നും അറിയാത്തൊരു വഴിപോക്കനെ പോലെ ഉടമയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കട തുറന്നു കിടപ്പുണ്ട്, പൂട്ടിക്കോണേ. കടയുടമ നിമിഷങ്ങൾക്കകം എത്തി കട മുഴുവൻ പരിശോധിച്ചു. 12,000 രൂപയുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. മോഷ്ടാവ് ആരെന്നറിയാൻ സമീപത്തെ CCTVയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. കടയുടമ ശരിക്കും ഞെട്ടിപ്പോയി. ഫോണിൽ വിവരം വിളിച്ചു പറഞ്ഞ അതേ മനുഷ്യൻ തന്നെയാണ് ഫോൺ മോഷ്ടിച്ചിരിക്കുന്നത്. അയാളുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കൊണ്ട് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ചുരുൾ അഴിയുന്നത്. പിടിക്കപ്പെടുകയാണെങ്കിൽ കുറ്റമേറ്റു പറയാൻ മോഷ്ടാവ് നിർത്തിയ പകരക്കാരനായിരുന്നു കൂടെ ഉണ്ടായിരുന്നയാൾ. 2,000 രൂപയാണ് മോഷ്ടാവ് അയാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതിലൂടെ സത്യസന്ധനാവാമെന്നാണ് മോഷ്ടാവ് കരുതിയത്. അതേസമയം ഇയാൾ ഇതിനു മുൻപും ഇതേ കടയിൽ നിന്ന് പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ മൊബൈൽ ഫോൺ മാത്രം മോഷണം നടത്തി ആരുമറിയാതെ വാതിലും പൂട്ടി പോയിരുന്നു എന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. 2 തവണ ഇതേ കടയിൽ മുൻപ് കയറി, ഇത്തവണയും അങ്ങനെ ചെയ്യാമെന്ന് കരുതിയാണ്, പക്ഷേ പണിപാളി. മോഷ്ടിച്ച 3 ഫോണിന്റെയും പണം നൽകാമെന്ന ധാരണയിൽ കടയുടമ പരാതി പിൻവലിച്ചു. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത. സൈൻ മോട്ടോഴ്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, ഉപ്പല, ചെറുവത്തൂർ, ഓലവരം.